Hello guys and welcome back to Best Capics. Now, recently I have updated the update Tata Motors Harrier and the facelift model. That's just a Maruti Suzuki vehicle. Grill is not a facelift. This is a proper facelift. This is a code name. This project is called Q5MCE. That's why we have a launch. Tata is an official launch date. This is a starting launch. Expecting you put the face to Harrier and testing with a Thoring that to Namaka Ripetilla. Pinna were testing a Thoring Yirikina, Harrier and a petrol model down, other like Okanamaka Varam. Adi, he updated in a petty discussion. There a facelift eyes under the name, Ivahantan a frontal the bumper, rear bumper, otherwise than a Pudia grill, isn't a cherry design elements, a cosmetic change, a frontal side locator where in the Lakamatangal and down. Otherwise, Ivahantan a Pudia alloys in a design where in the number expecting under. It on basically exterior design number expecting the Korchu Matangala. ഇതിലും കൂടുതലും ചിലപ്പോൾ വന്നേക്കാം പക്ഷെ നമ്മൾ ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയതാണ് എന്താണ് സംഭവങ്ങളെന്ന് ഇനി അകത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ കുറച്ചധികം മാറ്റങ്ങൾ വരും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഹാരിയറിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യം കുറച്ച് പഴകിയ പോലെ തോന്നി തുടങ്ങി രണ്ടാമത്തെ കാര്യം അതിൻ്റെ അകത്തിരിക്കുന്ന ഇൻഫോടെയിം സിസ്റ്റം ഒരു ഏകദേശം 5 വർഷത്തോളം പഴക്കം തോന്നുന്ന തരത്തിലുള്ള ഒരു ഇൻഫോടെയിം സിസ്റ്റമാണ് അകത്ത് കയറിയാലും അധികം സൈസ് തോന്നുന്ന ഒരു ഇൻഫോടെയിം സിസ്റ്റം ഒന്നും അല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഹ്യുണ്ടായുടെ 10.25 ഇഞ്ച് ഇൻഫോടെയിം സിസ്റ്റം ജീപ്പിൻ്റെ 10.25 ഇഞ്ച് ഇൻഫോടെയിം സിസ്റ്റം അതുപോലെ നമ്മുടെ മഹീന്ദ്രയുടെ 10.25 ഇഞ്ചിന് ഇൻഫോടെയിം സിസ്റ്റം ഇതൊക്കെ ഭയങ്കര അൾട്രാ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഇൻഫോടെയിം സിസ്റ്റം ആണ് അധികം ഹാങ്ങും ആവില്ല മാത്രമല്ല നല്ല റെസൊല്യൂഷനുള്ള ഇൻഫോടെയിം സിസ്റ്റം ആണ് പക്ഷേ ടാറ്റ ഈ ഒരു ഹാർമൻ്റെ ഇൻഫോടെയിം സിസ്റ്റം ഉപയോഗിക്കുന്ന അത്ര നല്ല റെസൊല്യൂഷനും ഇല്ല മാത്രമല്ല അതിൻ്റെ അത്ര ഫ്ലൂയിഡ് റെസ്പോൺസ് ഒന്നും അല്ല പക്ഷെ എന്തായാലും ഇപ്പോൾ ഹാർമൻ അല്ലെങ്കിൽ ഇൻഫോടെയിം സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന കമ്പനി പുതിയൊരു ഇൻഫോടെയിം സിസ്റ്റം ഹാരിയറിനും സഫാരിക്കും വേണ്ടി അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും പുതിയ മോഡലിൽ ഇപ്പോൾ വരുന്ന ഈ ഒരു 8.8 ഇഞ്ചസിന് ഇൻഫോടെയിം സിസ്റ്റം ആയിരിക്കില്ല വരുന്നത് ഇതിപ്പോൾ നമ്മൾ ഓൺ പേപ്പർ നോക്കുമ്പോൾ 8.8 ഇഞ്ചസ് ഉണ്ട് ആ വലിയ സൈസാണെന്ന് തോന്നുമെങ്കിലും റിയൽ ലൈഫിൽ കാണുമ്പോൾ അത്രയും സൈസ് ഒന്നും തോന്നുന്നില്ല വളരെ ചെറുതായിട്ട് തോന്നുള്ളൂ പ്രത്യേകിച്ച് തന്നെ ഡാഷ്ബോർഡ് അത്രയും വലുതായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഇൻഫോടെയിം സിസ്റ്റം ഹാരിയറിലും സഫാരിയിലും വളരെ ചെറുതായിട്ട് തോന്നുക എന്തായാലും അതിനി ഉണ്ടാവില്ല ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ പുതിയ ഇൻഫോടെയിം സിസ്റ്റം വരുന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് വരികയായിരുന്നെങ്കിൽ എന്തായാലും വളരെ നല്ലതായിരുന്നു ഇതിൽ തന്നെ ഈ പുതിയ ഇൻഫോടെയിം സിസ്റ്റത്തിൽ 360° ക്യാമറ പോലുള്ള സംഭവങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് റിപ്പോർട്ട്സ് വരുന്നുണ്ട് ഇതൊക്കെ കുറച്ച് ലീക്ഡ് റൂമേഴ്സ് ആണ് നമുക്ക് റൂമേഴ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ വരും എന്ന് തറപ്പിച്ച് പറയാൻ പറ്റില്ല എന്തായാലും ഇങ്ങനെ ഒരു ഇൻഫോടെയിം സിസ്റ്റത്തിൽ ഇവർ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്കിപ്പോൾ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് ടാറ്റ ഓഫീസിൽ പറഞ്ഞു എന്നല്ല ലീക്ഡ് ആയിട്ട് വന്നൊരു സംഭവമാണ് ഈ ഒരു പുതിയ ഇതിൻ്റെ കോഡ് നെയിം അതായത് Q5MCE എന്ന് പറയുന്ന പ്രൊജക്ടിന് ഉണ്ടല്ലോ ഇവർക്ക് ഈ ഇൻഫോടെയിം സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഇതാണ് ഇൻറ്റീരിയറിൽ വരുന്ന ആദ്യത്തെ അപ്ഡേറ്റ് ഇനി അടുത്ത അപ്ഡേറ്റ് ഇതിൽ കുറച്ച് പുതിയ ഫീച്ചേഴ്സും വരുന്നതായിരിക്കും ഇതിലിപ്പോൾ അഡാസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് വരുന്നതും പറയുന്നുണ്ട് പക്ഷേ അതെനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ വരുന്നത് കാരണം ടാറ്റ കുറച്ചുകൂടെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ അഡാസിലൊക്കെ വർക്ക് ചെയ്യുന്നത് പിന്നെ 2023 ബിഗിനിങ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോഴേക്കും മിക്കവാറും കുറേ വാഹനങ്ങളിൽ അഡാസ് വരും ഇപ്പോൾ വരുന്ന പോലെ വളരെ റെയർ ആയിട്ടുള്ളൊരു ഫീച്ചറൊന്നും ആയിരിക്കില്ല അഡാസ് മിക്കവാറും 2025 ഒക്കെ ആകുമ്പോഴേക്കും എഡാസ് ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും വന്നു തുടങ്ങും എന്തായാലും അതിന് മുമ്പ് തന്നെ ഹാരിയറിൽ വരുമോ എന്നത് സംശയമാണ് 2023 ഫേസ്ലിഫ്റ്റിൽ അഡാസൊക്കെ വരും എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൽ എനിക്ക് വലിയ യോജിപ്പില്ല ചിലപ്പോഴേ വരുള്ളൂ വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല എന്തായാലും ഇപ്പോഴത്തെ ഹാരിയറിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ പാനറോമിക് സൺറൂഫുകളിൽ നമ്മുടെ മോഡേൺ ഡേ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് അത് 2020 ഈ വാഹനത്തിൽ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ വരാൻ തുടങ്ങിയത് പിന്നെ ഹാരിയർ ആദ്യം 2019 ഇറങ്ങിയ സമയത്ത് ഈ വാഹനത്തിൽ അങ്ങനെ ഒരുപാട് ടെക്കൊന്നും ഇല്ലായിരുന്നു കുറച്ച് ബേസിക് വണ്ടിയായിരുന്നു മാത്രമല്ല ഇതിൻ്റെ വീൽസിൻ്റെ ഡിസൈൻ ആയിരുന്നു ശരിക്കും ഏറ്റവും പോറ് കാണുമ്പോൾ തന്നെ ഈ വാഹനത്തിന് മൊത്തത്തിലുള്ള ഒരു ഭംഗി കുറച്ച് മോശമായി പോകും കാരണം സിൽവർ വീൽസ് ആയിരുന്നു അതിലങ്ങനെ വലിയൊരു ഡിസൈനും അവരങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു ജസ്റ്റ് ഒരു ഫൈവ് സ്പോക്ക് വീൽസ് ആയിരുന്നു അതൊക്കെ എന്തായാലും 2020 മോഡൽ വന്ന സമയത്ത് ഇവർ മാറ്റി ഒരുപാട് അപ്ഡേറ്റ്സും കൊണ്ടുവന്നു അപ്പോൾ തന്നെ വാഹനം കുറച്ച് മോഡേണായി അത് കഴിഞ്ഞ് ഇനിയൊരു മേജർ അപ്ഡേറ്റ് വരാൻ പോകുന്നതാണ് ഈ 2023 അപ്ഡേറ്റ് ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ കോസ്മെറ്റിക് സൈഡ്സിൽ ഇതിൻ്റെ ഫീച്ചേഴ്സിലൊക്കെ വരാൻ പോകുന്ന മാറ്റങ്ങൾ വേറെയും കുറച്ച് ഫീച്ചേഴ്സ് വരും പക്ഷേ എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് റിപ്പോർട്ട്സ് നമുക്ക് കിട്ടിയിട്ടില്ല അവരിങ്ങനെ ഒരു അപ്ഡേറ്റിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി അടുത്തത് ഇതിൻ്റെ ടെക്നിക്കൽ അല്ലെങ്കിൽ ഈ വാഹനത്തിന് മറ്റുള്ള എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹാരിയറിലാകെ ഒരു 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ അതിൻ്റെ പവറൊക്കെ 170 PS 350 NM ടോർക്കും ഒക്കെയാണ് ആദ്യം ഹാരിയർ 2019 വന്ന സമയത്ത് തന്നെ ജസ്റ്റ് 140 PS പവറും 350 NM ടോർക്കേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്തായാലും 2020 അപ്ഡേറ്റ് വന്ന സമയത്ത് അവരിതൊക്കെ ആഡ് ചെയ്തു ഇതിൽ ആവശ്യത്തിന് പവർ ആഡ് ചെയ്തു 170 PS പവർ ആഡ് ചെയ്തു ആ സമയത്ത് ഹെക്ടറെ കോമ്പസ് ചെയ്തതിലൊക്കെ ഈ സെയിം 170 PS പവർ തന്നെയായിരുന്നു വന്നിരുന്നത് ഹാരിയറിൽ മാത്രമേ കുറച്ച് പവർ കുറച്ച് വേർഷൻസ് ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടായിരിക്കാം ജസ്റ്റ് 140 PS പവർ ഉള്ളൂ പവർ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ പവർ കൂട്ടി കൊടുത്തു 170 PS ആക്കി കൊടുത്തു ആദ്യം ടാറ്റ തീരുമാനിച്ചിരുന്ന 5 സീറ്റർ മോഡലിന് 140 PS പവറും ഇതിൻ്റെ 7 സീറ്റർ മോഡൽ അതായത് ഇപ്പോൾ സഫാരി എന്ന് വന്നിരിക്കുന്ന പണ്ട് ബസാഡെന്നും ഗ്രാവിറ്റാസ് എന്നൊക്കെ പല പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഈ
വാഹനത്തിന് 770 മോഡലിനായിരുന്നു. അതിന് 170 PS പവർ കൊടുക്കുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പൊ രണ്ട് വാഹനങ്ങൾക്കും 170 PS പവർ തന്നെയാണ് വരുന്നത്. 6-speed ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും ഇവർ 2020 ഈ വാഹനത്തിന് അവതരിപ്പിച്ചിരുന്നു. ഹ്യുണ്ടായുടെ ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണത്. ഇനി ഇതിൽ അപ്ഡേറ്റ് വരാൻ പോകുന്നത് ഇക്കാര്യങ്ങളിലൊന്നല്ല, ഡീസൽ എഞ്ചിനിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞിട്ടില്ല. അത് ഇനി വരികയാണെങ്കിൽ ഈ ഒരു ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും അപ്ഡേറ്റ് വരും. കാരണം 2023 ആകുമ്പോഴേക്കും നമ്മുടെ ഈ BS6 ഒരു സ്റ്റേജ് 2 എമിഷൻ നോംസ് വരുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ എല്ലാ വാഹനങ്ങളിലും വരും. അതിൽ ഈ ഡീസൽ എഞ്ചിനിൽ അപ്ഡേറ്റ് വരും. അതിലിനി പവറിൻ്റെ കാര്യത്തിലോ ടോർക്കിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് ഫേറ്റ് തന്നെ പറയേണ്ടി വരും. അവരാണ് ഈ ഒരു എഞ്ചിൻ ഡിസൈൻ ചെയ്തത്. എന്തായാലും അതിനെപ്പറ്റി ഇപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നിലവിൽ കിട്ടിയിരിക്കുന്ന അറിവ് ഈ വാഹനത്തിൽ വരാൻ പോകുന്ന 1.5L ടേർബോ പെട്രോൾ എഞ്ചിനെ പറ്റിയാണ്. ഈ ഒരു സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഹെക്ടറിന് 1.5 ടേർബോ പെട്രോൾ വരുന്നുണ്ട്. XUV 7W ഒരു 2L എം സ്റ്റൈലും ടേർബോ പെട്രോൾ വരുന്നുണ്ട്. പിന്നെ കോമ്പസിലൊക്കെ വരുന്ന ആ ഒരു 1.4 ടേർബോ പെട്രോളും വരുന്നുണ്ട്. ഇതിലെന്തായാലും ഒരു സംശയമില്ല, XUV 7W തന്നെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ. 200 PS പവറും 380 Nm ടോർക്കും ഒക്കെ അവർ എഞ്ചിൻ ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല റിയൽ ലൈഫ് പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ വാഹനത്തിൽ ഒരു കുറവില്ല. മൈലേജ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണെന്ന് മാത്രം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ആൾക്കാർ തന്നെ 8, 9, 10 ഒക്കെ വെച്ച് ക്ലെയിം ചെയ്യുന്നുണ്ട് റിയൽ ലൈഫിൽ. അതും ആ വാഹനത്തിൻ്റെ സൈസും പവറും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര മോശമൊന്നുമല്ല, അത്യാവശ്യം ഡീസന്റ് മൈലേജ് ആണത്. മൈലേജിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശമായിട്ട് കിടക്കുന്നത് ഹെക്ടറിൻ്റെ പെട്രോൾ ആണ്. അതിന് ആൾക്കാർ വളരെ കുറവൊക്കെ പറഞ്ഞിട്ടുണ്ട്. 3-4 വരെയൊക്കെ ആൾക്കാർ അതിന് മൈലേജ് പറഞ്ഞിട്ടുണ്ട്, അതിന് DCT ഓട്ടോമാറ്റിക്കിന്. എന്തായാലും ഇപ്പം നിലവിൽ ഹെക്ടറിന് DCT ഓട്ടോമാറ്റിക് വരുന്നില്ല, പെട്രോളിൽ CVT മാത്രമേ വരുന്നുള്ളൂ. DCT അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്തായാലും ഈ ഒരു ഹാരിയറിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇതിലൊരു 1.5L 4-cylinder ടേർബോ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ഇത് 1.5L ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ CC കമ്പാരിറ്റീവ്ലി കുറവാണ് മറ്റുള്ള ഇപ്പോൾ XUV 7W ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് എന്തായാലും ആ ലെവലിൽ പെർഫോമൻസ് ഓഫർ ചെയ്യുന്നൊരു എഞ്ചിനൊന്നും ആയിരിക്കില്ല ഇത്. ഇത് കമ്പാരിറ്റീവ്ലി ഒരു ആവറേജ് എഞ്ചിൻ ആയിരിക്കും. പിന്നെ അവർ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു എഞ്ചിനാണത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാറ്റയുടെ 1.2L 3-cylinder റെവട്രൻ പെട്രോൾ എഞ്ചിൻ്റെ തന്നെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിരിക്കും. പക്ഷേ ഇത് 4-cylinder ആണ്, അതിൽ സംശയമൊന്നുമില്ല. 1.5 ടെർബോ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നമ്മൾ ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 150 BHP 250 Nm ടോർക്കിനടുത്താണ്. ഇപ്പോൾ ഓൺ പേപ്പർ ഇത്രയും പവർ ഉണ്ടെങ്കിൽ പോലും ഹാരിയറിന് പോലുള്ളൊരു വലിയ വാഹനത്തിന് ഇത് കുറച്ച് കുറവായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഈ 150 BHP എന്ന് പറയുന്നത് കുഷാക്കിലും ടൈഗറിലും അതുപോലെ ക്രെറ്റയിലും ഒക്കെ വരുന്നൊരു പവറാണ്. ക്രെറ്റയിൽ 150 ഇല്ല, 140 ഉള്ളൂ. എന്നാലും ഏകദേശം അതിനടുത്തൊക്കെ എത്തുന്നുണ്ട്. അതുകൊണ്ട് ആ വാഹനങ്ങളൊക്കെ എന്തായാലും ഇതിനേക്കാൾ സിഗ്നിഫിക്കൻ്റ് ഫാസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ടാറ്റയുടെ സ്വന്തം പെട്രോൾ എഞ്ചിൻ കൂടി ആയതുകൊണ്ട് അത്ര പവർഫുൾ ആയിരിക്കില്ല. ടാറ്റയുടെ ടെർബോ പെട്രോൾസ് ആണെങ്കിലും, അതായത് ഇപ്പോൾ നെക്സോൺ ടെർബോ, എൽട്രോസ് ടെർബോ, ഇതൊന്നും അത്ര ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള എഞ്ചിൻസ് ഒന്നുമല്ല. ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് എന്ന് പറയാൻ പറ്റുന്ന എഞ്ചിൻസാണ്. വേറെ പല നല്ല എഞ്ചിൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അല്ലാതെ പവർ വളരെ കുറവായിട്ടൊന്നുമല്ല. ഇപ്പോൾ ഹാരിയർ ആണെങ്കിലും ഇത്രയും വലിയൊരു വാഹനത്തിൽ ഒരു 150 BHP പവറുള്ള എഞ്ചിൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഡീസൻലി പവേർഡ് ആയിരിക്കും, വളരെ പെപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ടുള്ള എഞ്ചിനൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്തായാലും ഇതിൻ്റെ നിലവിലുള്ള പ്രൈസ് താഴേക്ക് കൊണ്ടുവരാൻ ഈ ഒരു പെട്രോൾ എഞ്ചിൻ ഒരുപക്ഷെ സഹായിച്ചേക്കാം. കാരണം ഹൈ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള എഞ്ചിനൊന്നും അല്ലത്, മിക്കവാറും ഡീസലിനേക്കാളും 100,000 രൂപയോളം ഇത് ചീപ്പറും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ ഹാരിയറിൻ്റെ പ്രൈസ് 14.5 lakhs അടുത്താണ് എക്സ്ഷോറൂമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനേക്കാളൊക്കെ കുറവായിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ 2023 വരാൻ പോകുന്ന അപ്ഡേറ്റഡ് വേർഷൻ്റെ പ്രൈസ്. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.